ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം NSSന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ആറ്റിങ്ങൽ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. തന്നോടൊപ്പം പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക, അത് സ്നേഹ ഭവനം നൽകുക എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുള്ളതിലും സന്തോഷമുണ്ട്. കാരണം ഏതൊരു സമൂഹത്തിലും നന്നായി ജീവിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ കൂട്ടായി ശ്രമിക്കുന്നത്. അവരത് കാണിച്ച മനസ്സിന് ആദ്യം ഒരു കൈയ്യിൽ കൊടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എടുക്കുന്ന തീരുമാനങ്ങൾ തീരുമാനങ്ങളായി മാറാതെ അത് പ്രവർത്തന പദത്തിൽ എത്തിക്കുക എന്നുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ പാഴ്വസ്തുക്കൾ വിറ്റ് പൈസ സമാഹരിച്ചു, അതിലേക്ക് ഒരു ബിരിയാണി ചെലവ് നടത്തി. അന്ന് നമ്മുടെ കുട്ടികൾ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഭേദമില്ലാതെ ആ പ്രവർത്തനത്തിൽ ഒഴുകിയിരിക്കുന്ന കുറെ നേരം കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനം വളരെ മികവുറ്റതായിരുന്നു. എങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടണമെന്ന് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ അധ്യാപകരുടെ ഇവിടെ NSSന്റെ കോർഡിനേറ്ററായിട്ടുള്ള ടീച്ചറും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടീച്ചറും ഒക്കെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം എടുത്ത നിമിഷം മുതൽ അത് ചെയ്തു തീർക്കുന്നത് വരെ നമ്മുടെ മനസ്സിന് അത് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് ഏത് സമയവും വിനിയോഗിക്കാമെന്ന തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. യാതൊരു സമയക്രമമൊന്നും പാലിച്ചില്ല. നിങ്ങൾ കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ ആ പ്രവർത്തനം നടത്തി. വളരെ മികവുറ്റ ഒരു പ്രവർത്തനമായിരുന്നു. അവസാനം നിങ്ങളുടെ ബിരിയാണി ചെലവില ബിരിയാണികൾ ഓരോ സ്ഥലത്ത് എത്തിക്കാമെന്നുള്ള വേഗതയും ഞാൻ മനസ്സിലാക്കിയതാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തില് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യർക്ക് ഒരു മനസ്സാക്ഷി ഉണ്ടല്ലേ, ആ മനസ്സാക്ഷിക്ക് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പരിപാടി സംഘടിപ്പിച്ചതെന്നുള്ളതാണ്. ഒരു വീടുണ്ടാകുക, ആ വീട്ടിൽ സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ കേട്ടവർക്കുള്ള ഒരു വീട് വെച്ച് നൽകുക. ഒരു ആദ്യ ഘട്ടമെന്ന നിലയിൽ നിങ്ങളെ സമാഹരിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 8-ാം ക്ലാസ്സുകാരന്റെ വീട് നന്നായി പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇനിയും ആ പൈസ ആവശ്യമുള്ള പ്രവർത്തനങ്ങളിലൂടെ സമാഹരിക്കാൻ നിങ്ങൾ റെഡിയാണ് എന്നൊക്കെയറിയാം. റെഡിയല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ള മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കാരണം തോലി ചെയ്യുന്ന മഴയിലാണ് ഈ ബിരിയാണി വേണ്ടി മക്കൾ തന്നത്. എനിക്ക് തന്നെ വളരെ വിഷമം തോന്നി. പക്ഷെ ഏറ്റെടുത്ത PTA പ്രസിഡന്റ് VS വിജുകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ബോയ്സ് സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് NSS കൂട്ടായ്മ സ്നേഹഭവനമൊരുക്കിയത്. ബിരിയാണി ചലഞ്ചിലൂടെയും ഫുഡ് ഫെസ്റ്റിലൂടെയും പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുമാണ് കൂട്ടുകാരന്റെ ഭവനത്തിനായുള്ള ഫണ്ട് സ്വരൂപിച്ചത്. NSS ജില്ലാ കൺവീനർ ശ്രീജ പി, സ്കൂൾ HM അനിൽകുമാർ, VHSC പ്രിൻസിപ്പൽ ഹസീന, വാർഡ് കൌൺസിലർ സുജി, ഹരികുമാർ, സുനിൽകുമാർ, സുമിത്ര, ഡോക്ടർ ബിനു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്കൂളിലെ NSS ഓപ്പൺ ലൈബ്രറിയുടെ ഉദ്ഘാടനവും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നിർവഹിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.